നമസ്കാരം. സെലിബ്രിറ്റി കാരിക്കേച്ചർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും നവംബർ 14 അവധി കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. നവംബർ 14 ഇന്നലെ ഞായറാഴ്ചയായിപ്പോയി. കുട്ടികളൊക്കെ സ്കൂളിൽ പായസമൊക്കെ കിട്ടും, അവധി ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. നവംബർ 14 പ്രത്യേകത ആരോടും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 1889 നവംബർ 14 ഇന്ത്യ കണ്ട ഏറ്റവും മഹാന്മാരായ പ്രധാനമന്ത്രിമാരിലൊരാൾ, പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്. ചാച്ചാജിയുടെ ജന്മദിനമാണ് നവംബർ 14, നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഇന്ന് വരയ്ക്കുന്നത് കാർട്ടൂണിനെ ഒരുപാട് ഇഷ്ടമുള്ള ചാച്ച നെഹ്റുവിനെ തന്നെയാണ്. ചാച്ച നെഹ്റു കാർട്ടൂൺ ശങ്കറിനോട് പറഞ്ഞു, "ഡോണ്ട് സ്പെയർ മീ ശങ്കർ, എന്നെ വെറുതെ വിടരുത്, എന്നും എന്നെ വരച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. വിമർശനം ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഇത് ഏറ്റവും കുറച്ച് വരകൾ കൊണ്ട് അദ്ദേഹത്തെ നമുക്കൊന്ന് വരച്ച് നോക്കാം. എണ്ണിയെടുക്കാവുന്ന വരകൾ കൊണ്ട് കാർട്ടൂണിനെ ഇഷ്ടപ്പെടുന്ന, കലയെ സ്നേഹിച്ച, പുസ്തകങ്ങളെ സ്നേഹിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം നമ്മൾ വരയ്ക്കുകയാണ്. നമ്മുടെയൊക്കെ അപ്പനപ്പൂമാർ മരിക്കുന്നതിന് മുമ്പ് വിൽപ്പത്രം എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ചാച്ചാജി ആണെങ്കിൽ വായിച്ച് വളരുക എന്ന് കുട്ടികളോട് പറയുക മാത്രമല്ല ചെയ്യുന്നത്, മരണക്കിടക്കയിൽ കിടന്നു. അതായത് 1964 മെയ് മാസം 27-ാം തീയതിയാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇട പറയുന്നത്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം വിശ്വവിഖ്യാതനായ ഒരു ഇംഗ്ലീഷ് കവിയുടെ കവിത 4 വരി കുറിച്ച് വെച്ചിട്ടാണ് മരണത്തിലേക്ക് മറഞ്ഞു പോയത്. ആ കവി ആരാണെന്നും കവിത ഏതാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഉഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ആ കവിത തന്നെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ കടമ്മറ്റ രാമകൃഷ്ണൻ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റും നിദ്രയിൽ ലയിപ്പതിന് മുമ്പിലായി എനിക്കതീവ ദൂരമുണ്ട് വിശ്രമം നടക്കുവാൻ. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോവി ഈവനിങ് എന്ന മനോഹരമായ റൊമാൻറ്റിക് കവിത, ആ കവിതയുടെ ഏതാനും വരികളാണ് അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്ന് ഡയറിയിൽ എഴുതി വെച്ചത്. തികഞ്ഞ ഒരു കലാസ്നേഹിയാണ് നെഹ്റു എന്ന് പറയാനൊരു കാരണമുണ്ട്. അദ്ദേഹം MS സുബ്ബലക്ഷ്മി എന്ന സംഗീതറാണിയുടെ സംഗീത സായാഹ്നം കഴിഞ്ഞ് സുബ്ബലക്ഷ്മിയോട് പറഞ്ഞത്, "ഹുവാമൈ എ മിയർ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദി ക്വീൻ, ബിഫോർ ദി ക്വീൻ ഓഫ് മ്യൂസിക്. ഈ സംഗീതറാണിക്ക് മുന്നിൽ ഞാനാര്? ഒരു വെറും പ്രധാനമന്ത്രി മാത്രം." അത്രയ്ക്ക് കലയെ ഇഷ്ടമുള്ള മഹാനായ ഇന്ത്യയുടെ സാരഥിയായിരുന്നു അദ്ദേഹം. ചാച്ചാജിയുടെ ഒരു ലഘു ബയോ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ തലവര പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ വരച്ചു തീർത്തത്. സംസാരിച്ചുകൊണ്ട് എഴുതാൻ തന്നെ എന്ത് പ്രയാസമാണ്! അപ്പോൾ നിങ്ങൾ ഓർക്കണം, സംസാരിച്ചുകൊണ്ട് വരയ്ക്കാൻ എന്തുമാത്രം പ്രയാസമായിരിക്കുന്നു. പക്ഷേ ഒരാളെ വരച്ചുകൊണ്ട് ആളിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ചിത്രത്തിലൂടെ നിങ്ങളുടെ മനസ്സിൽ കുറേ കൂടി അദ്ദേഹത്തിൻ്റെ വ്യക്തി ചിത്രം കൂടി മനസ്സിൽ പതിയുമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ഒരു മുഖമാണ് ചാച്ചാജിയുടേത്. നിങ്ങളും വരച്ച് നോക്കുക. അടുത്ത തിങ്കളാഴ്ച ഇതേ സമയം വീണ്ടും ഒരു ടോപ്പ് സെലിബ്രിറ്റിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.